أنت
ولكن يجب ان يكون هناك
ولكن يجب ان يكون هناك
الله
ولكن يقولون
ആ നാല് വഴികളെ നിലനിർത്തണമെന്ന് പറഞ്ഞതാണ് സഹോദരങ്ങൾ.
حق اللي ولي الله ما عليه وصحابي يا لك صحابي ربي بتوليد بكم عالمي ولكن يجب ان يكون هناك
ഇതിന്റെ കൂട്ടത്തിലുള്ള അമ്മ അച്ഛൻ പാപ്പ ചേട്ടൻ എന്നൊക്കെ വേർതിരിഞ്ഞു പോയല്ലോ ഞാനത് വിട്ടു പോണപ്പോ. അപ്പൊ അവയുടെ മനസ്സു വേദനയ്ക്കൂടെ എന്നെ ചിന്തിക്കണം. പക്ഷെ കുഞ്ഞുങ്ങളെ കുറിച്ചിട്ട് ഉന്നനെ നീന്റെ അടുത്തൊക്കെ കൊണ്ടു തന്നപ്പോ അങ്ങനെയുള്ള ജീവിതം ഈ മഹാന്മാർ ലോകം ഊർജിച്ചിട്ടുണ്ട്. ലോകം ഊർജിച്ചിരിക്കുകയാണ്. യാത്രയാണെങ്കിലും മഹാനായ കന്യാകുമാരം കഴിഞ്ഞ് കടന്നിടത്തുന്ന നിസ്കരിച്ചു വല്ലാത്ത അസ്വസ്ഥത അപ്പേക്ഷിച്ച് ബാങ്ക് കൊടുത്തോ നിസ്കരിക്കാൻ നിശാ ബാങ്ക് കൊടുത്തോ എനിക്ക് നിസ്കരിക്കണല്ലോ. മരണത്തിന്റെ വേദനയ്ക്കിടയിലും ബാങ്ക് കൊടുത്തോ എനിക്ക് നിസ്കരിക്കണല്ലോ. മഹാനവരോടത്തോട് വിട പറഞ്ഞതും ഞങ്ങളും ഈ നേരായ വഴിക്ക് നടത്തണമെന്ന്. ഏതാ നേരായ വഴി? ശിവാപണിയും ചെയ്തവരുടെ വഴി ഞാൻ മറക്കില്ല പ്രതിപാദിച്ചോ ആരെയും ക്ഷേമിക്കണെന്റെ ലക്ഷ്യമേ അതോ കിടക്കേ. അവസാനം ഞങ്ങൾ ചോദ്യം ചോദിച്ചു, നിങ്ങൾ പറയുന്നത് ദൈവം
നിങ്ങൾ പറയുന്നത് ഈസ അതായത് യേശു ക്രിസ്തു ദൈവമല്ല എന്നല്ലേ? അതെ, ദൈവപുത്രനാണെന്നല്ലേ? അതെ. എന്നാൽ ഞങ്ങൾ ചോദിക്കട്ടെ, ജീവിപ്പിക്കാനും മരിപ്പിക്കാനും കഴിയുന്ന ആരാണെന്ന് ചോദിച്ചു. അത് ദൈവമല്ലേ? ദൈവത്തിനല്ലേ ഒരാളെ ജീവിപ്പിക്കാൻ കഴിയൂ? എന്നാൽ അവർ പറഞ്ഞു, ഏത് വസ്തു മനുഷ്യരെ ജീവിപ്പിച്ചിരുന്നു എന്ന് പറഞ്ഞിട്ടല്ലോ. നിങ്ങളുടെ ഗ്രന്ഥം പറഞ്ഞിട്ടില്ലേ നിങ്ങൾ പറയുന്നു ഈസ ദൈവപുത്രനല്ല, ദൈവമല്ല, ദൈവത്തിന്റെ പുത്രനാണെന്നാണ് നിങ്ങളുടെ അഭിപ്രായം. ദൈവത്തിന്റെ പുത്രനല്ല, ഈസ ഒരു പ്രമാദനാണ്, മനുഷ്യനാണ് എന്നാണ് നിങ്ങൾ പറയുന്നത്. നിങ്ങൾ മനുഷ്യരെ ജീവിപ്പിക്കുന്നത് സംശയമാണ്. ഇബ്രാഹിം ഉണ്ടെങ്കിൽ പറയാൻ നിങ്ങൾ ചോദിച്ചപ്പോ കൊച്ചനേരം തല കാണിച്ച് ഇങ്ങനെ ഇരുന്നത് പെട്ടെന്ന് പെട്ടെന്ന് തല പൊക്കി എഴുന്നേറ്റെന്ന് പറഞ്ഞു. ആ ഞാൻ ജീവിക്കാം, കൊണ്ടുമാരോ കൊണ്ടുമാരോ മതി, ഞാൻ ജീവിക്കാം. അർദ്ധരാത്രി 12 മണിക്ക് ജീവിക്കാം. അങ്ങനെ അയാൾ ചോദിക്കുന്നു ഞങ്ങൾ മനസ്സിലാക്കില്ല. അർദ്ധരാത്രി ഞങ്ങൾക്ക് ഒന്ന് മഹീത്തെടുത്താണ് ഞങ്ങൾ പരാജയപ്പെട്ടുകൊണ്ട് മാത്രമല്ല ജൂൺമുണ്ടത്തിൽ പറഞ്ഞത് ആ ആർത്തവം കണ്ടപ്പോൾ ഞങ്ങൾക്ക് തോന്നി മരിച്ചത് മഹീറ്റ് കൊണ്ടുപോയി വെച്ചിരുന്നെങ്കിൽ ആ മഹാൻ ജീവിക്കുമായിരുന്നു. ആദ്യത്തെ ഡിമാൻഡ് എന്നല്ല ഞാൻ മാത്രമേ ചെയ്തിട്ടുണ്ടാവുള്ളൂ, വേറെ ആരും പറഞ്ഞില്ല. എല്ലാ വിഭാഗം ആൾക്കാരും തന്നെ പറഞ്ഞു ഇതിനെതിരെ പ്രതിരോധിക്കണം. പറഞ്ഞ ഡിമാൻഡ് ഞാൻ മാത്രമേ ഞാൻ പറഞ്ഞു. ആരോ ചെയ്യുന്ന ചോദിച്ചു അടുത്ത ആളുകൾ വളരെ ഇതിന്റെ പേര് തന്നെ സംശയമ മെമ്മോറിയൽ ഇസ്ലാമിക് സെന്റർ എന്നല്ലേ? ആരോ ചോദിച്ച സംശയങ്ങളുമായോട് നിങ്ങൾ മാത്രമേ ഞാൻ പറഞ്ഞുള്ളൂ എന്ന് പറഞ്ഞു ചോദിച്ചപ്പോൾ മഹാൻ പറഞ്ഞു വേറെയുള്ള ആൾക്കാരുണ്ടായാൽ റസൂലുള്ളാഹിന്റെ മഹാന്മാരെ സഹായം കിട്ടിയ അതുകൊണ്ടാണ് വേറെ ആരും ഞാൻ മാത്രമേ ഉണ്ടാൻ പാടുള്ളൂ എന്ന് പറഞ്ഞത് എന്റെ മഹാനായിരുന്നു. മാത്രമല്ല ഭയങ്കര കുഷാന്തര ബുദ്ധിയാണ്. അള്ളാഹുവിന്റെ പരിശുദ്ധമായ രീതിയിലുള്ള വെല്ലുവിളികളെ വെല്ലുവിളികളെ തകർത്തറിയാൻ വേണ്ടി കോഴിക്കോട്ടിൽ ചെറിയ പള്ളി പോയി ഇമാമത്ത് നിന്നിട്ട് അവരുടെ ആശയ ആദർശങ്ങളൊക്കെ വായിച്ചു പഠിച്ചു പ്രതിരോധിച്ച മഹാനാണ്. ഒരു ചെറിയ പള്ളി പോയിട്ട് ആരുടെ കുട്ടാന്റെ ചെറിയ പള്ളിയിൽ അപ്പൊ പറഞ്ഞു വലിയ പള്ളിയിലാണ് സമയം കിട്ടില്ല കുട്ടാൻ വായിക്കാനും പഠിക്കാനും അവരുടെ വാദങ്ങളെ ഖണ്ഡിക്കാനും പഠിച്ചു പോയാണ് ഞാൻ എന്നായിരുന്നു മഹാൻ പറഞ്ഞത്. മഹാനായ സംശയമാണികൾ പറഞ്ഞല്ലോ ഞങ്ങൾ മുസ്ലിംകൾ ആളുകളാണ് മുസ്ലിങ്ങളല്ല എന്ന് പറയുന്നു. കോടതിയിലെ വാദം വന്നു. മഹാനായി കോടതി ചോദിച്ചു പറയുന്നവരൊക്കെ മുസ്ലിങ്ങളല്ലേ, പിന്നെ എങ്ങനെയാണെങ്കിലും മുസ്ലിങ്ങളല്ല എന്ന് പറയുന്നത്. അവർ ജനിതിയോട് പറഞ്ഞു, ബഹുമാനപ്പെട്ട ജനിതിയുടെ ചോദ്യം ഒന്ന് കൂടെ ആവർത്തിക്കാൻ പറഞ്ഞു. ചോദ്യം ഒന്ന് കൂടെ ആവർത്തിച്ചു, വീണ്ടും ആവർത്തിക്കാൻ പറഞ്ഞു. 3 തവണ ആവർത്തിച്ചപ്പോ ജനിതിയോട് തിരിച്ചു വെച്ചു, ബഹുമാനപ്പെട്ട ജനിതി അന്ന് 3 തവണ അശ്വമില്ലായി അശ്വമെന്ന് മഹമ്മദ് റസൂലുള്ളാഹി പറഞ്ഞേ അന്ന് മുസ്ലിമാണ്. ഞാൻ പറഞ്ഞില്ലേ ഈ മനുഷ്യന് സൗഭാഗ്യം പറ്റിയ വലിയ മഹാനാണ്. ഞാൻ ഈ മനുഷ്യനിൽ കാണുന്ന 2 നന്മ ഞാൻ പലപ്പോഴും ചിന്തിക്കാറുണ്ട്. 1, തന്റെ ജീവിതം മുഴുവൻ ഉമ്മയെ കൽപ്പിലിട്ട് തലോടിച്ച് സ്നേഹിച്ച ഒരു മഹാനാണ്. ഞാൻ ഈ മനുഷ്യനിൽ കാണുന്ന നന്മയേതാ പിന്നെ നമ്മൾ പറഞ്ഞ വിഷയം അതാണ്. ഞാൻ അറിഞ്ഞു ഉമ്മാക്ക് രോഗമായപ്പോ ഉമ്മയെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോവുകയല്ല, ഹോസ്പിറ്റലിൽ വീട്ടിലേക്ക് കൊണ്ടുപോകും. ഉമ്മയെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോവുകയില്ല, ഹോസ്പിറ്റൽ വീട്ടിലേക്ക് കൊണ്ടുപോകും എന്ന് പറഞ്ഞാൽ വീട്ടിന്റെ പൈസ ഉണ്ടാക്കി. 2 നേതൃമാരെ നമ്മളാണെങ്കിൽ എന്താ വിചാരിക്കാം, ഒരാളെ നിൽക്കാനുള്ള ഒരാളെ നമ്മളെന്നൊക്കെ പറയാനുള്ള എന്റെ നേതൃമാർ ഉമ്മയുടെ തൊട്ടപ്പുറത്ത് ഇപ്പുറത്ത് നിർത്തിയിട്ട് പലരും കയറി വരുമ്പോ ഉമ്മ ശബ്ദം ഉണ്ടാക്കുക. അപ്പൊ പറയും കയറി വരുന്നവരുടെ ഉമ്മൻ മാത്രമല്ല പ്രായക്കായതുകൊണ്ട് പറയാം. വൃദ്ധസദനങ്ങൾ ഉയർന്നു വരുന്ന കാലഘട്ടത്തിൽ എന്റെ കുട്ടികളെ പോയ അനുഭവം അവർ പറഞ്ഞു. അദ്ദേഹം സമൂഹിയെ വൃദ്ധസദനത്തിലേക്ക് ചെന്നു പ്രായമായ ഒരു പിതാവിന്റെ കണ്ണുനട്ടത്തിൽ ദൂരത്തേക്ക് നോക്കി ാണ് പ്രായപ്പെട്ടൊരു പിതാവ്. അത് കഴിച്ചെന്ന് ചോദിച്ചു എവിടെ സ്ഥലം എന്റെ വിശേഷം അങ്ങനെ ഞാൻ എവിടെ എത്തി ചോദിച്ചപ്പോ ഈ പിതാവ് പറഞ്ഞ സ്ഥലം എന്റെ മക്കൾ 4 പേരും ഈ ഉദ്യോഗസ്ഥരാണ്.
ولكن يجب ان يكون هناك
ولكن يجب ان يكون هناك
ഞാൻ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അര മണിക്കൂർ അവർ അനുദിച്ചു
அனிவாரியமான வாய்ப்பின் சேஷம் ஒரு புத்தகம் வாய்ப்பு